بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാമെല്ലാവരും പരിശുദ്ധമായ റമദാനു ഷെരീഫിലെ രണ്ടാമത്തെ പത്തിലാണല്ലോ, മഗ്ഫിറത്തിൻ്റെ പത്തിൽ. അള്ളാഹു മഗ്ഫിറത്ത് ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ തൗഫീഖാണ്, ഒരു വലിയ അനുഗ്രഹമാണ് മഗ്ഫിറത്തിൻ്റെ പത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം തീർത്തും അത് നൈമീഷികമാണ്, നശ്വരമായ ജീവിതം, വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് നമ്മുടെ ജീവിതം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണല്ലോ, അവിടെ നിന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് കേവലം 3 ദിവസങ്ങൾ മാത്രമാണ്. ഒന്ന് ഇന്നലെ, മറ്റൊന്ന് ഇന്ന്, മറ്റൊന്ന് നാളെ. ഇങ്ങനെ 3 ദിവസങ്ങൾ മാത്രമാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇതിൽ ഇന്നലെ എന്ന് പറയുന്ന ആ ഒരു സമയം നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ, വീണ്ടെടുക്കാൻ ഒരവസരം ഇല്ല, കഴിഞ്ഞുപോയി. നാളെ എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ, ഒരാൾക്കും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ അവശേഷിക്കുന്നത് ഇന്ന് എന്ന് പറയുന്ന ജീവിതമാണ്. ഇന്ന് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലിരിക്കുന്ന അമൂല്യമായൊരു നിധിയാണ്. സൃഷ്ടാവായ റബ്ബ് നമുക്ക് കനിഞ്ഞേകിയ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് നമുക്ക് ജീവിക്കാൻ, ഹയാത്ത്, നമുക്ക് ജീവൻ നൽകി എന്നുള്ളത്. ഹസനുൽ ബസരി തങ്ങൾ പറയുന്നു, കയ്യിലിരിക്കുന്ന ഇന്ന് എന്ന ആ ജീവിതം, അതുപയോഗപ്പെടുത്തി ജീവിതത്തിൻ്റെ ലക്ഷ്യം കാണാൻ കഴിയുന്നവനാണ് ബുദ്ധിമാനെന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, നാം എല്ലാവരും ആലോചിക്കുക, നമ്മുടെ ജീവിതം. ഇമാം ഗസ്സാലി തങ്ങൾ അവിടുത്തെ അയ്യുഹൽ വലുതു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. ജീവിതം എന്ന് പറയുന്നത് അൽ വക്തു അൽ ഹയാത്ത്, കുറേ സമയങ്ങൾ കൂടിയതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം പുറത്തേക്ക് വിസർജിക്കുന്ന ഓരോ സെക്കൻഡുകളും നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ, വീണ്ടെടുക്കാൻ നമുക്കൊരവസരമില്ല, അത് തീർന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, അമൂല്യമായ ഒരു സുവർണാവസരം കരുണാവാരുതിയായ റബ്ബ് നമുക്ക് കനിഞ്ഞേങ്ങിയിരിക്കുകയാണ്. മഗ്ഫിറത്തിൻ്റെ പത്ത്, ഈ സമയം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് പക്ഷാതപിച്ച് മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ് ബുദ്ധിമാന്മാർ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. തൗബ ചെയ്യുക എന്നത്, പക്ഷാതപിച്ച് മടങ്ങുക എന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഖാലിക്കായ അള്ളാഹു ഒരു കാര്യം ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ വിജയിച്ചു എന്നത് ബോധ്യപ്പെടുത്താൻ മറ്റ് പ്രമാണങ്ങളൊന്നും പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് തൗബ ചെയ്യുക എന്നുള്ളത്. ശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, നിശ്ചയമായും അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെ ഏറെ ഇഷ്ടപ്പെടുന്നു, തൃപ്തിപ്പെടുന്നു, അവനിക്ക് വലിയ താല്പര്യമാണ് അവരോട് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം.
മാത്രമല്ല തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹു വല്ലാതെ പ്രേരിപ്പിക്കുന്നതും അവർക്ക് വലിയ പ്രചോദനം നൽകുന്നതും പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷാദപിച്ച് മടങ്ങുന്നവരെ അള്ളാഹു വലിയ പ്രേരണ നൽകുകയാണ്, അവനെ അവരേക്ക് താല്പര്യപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ സൂറത്തു സുമറിലെ 53-ാമത്തെ വചനം നമുക്കങ്ങനെ കാണാൻ കഴിയും. കുൽ യാ ഇബാദി അല്ലദീന സുറഫു അലാ അംഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സൂറത്തു സുമറിലെ അള്ളാഹു പറയാം, നമ്മളൊരിക്കലും നബിയെ തങ്ങൾ പറയുക, തങ്ങൾ അറിയിച്ചു കൊടുക്കുക, മുഴുവൻ ജനങ്ങൾക്കും തങ്ങൾ അറിയിച്ചു കൊടുക്കുക, നിങ്ങളൊരിക്കലും ആശ മുറിയേണ്ടതില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടേണ്ടതില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. വലിയ താല്പര്യത്തോടെ വലിയ പ്രതീക്ഷയോടെ നിങ്ങളെൻ്റെ റഹ്മത്തിനെ ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്നല്ലാഹ യഗ്ഫിറുദ്-ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ പക്ഷാതപിക്കുന്നവനെ സ്വീകരിക്കുന്നവനാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. സൂറത്തു സുമറിലെ അതിപ്രധാനപ്പെട്ട ഒരു ഉണർത്തൽ ഇവിടെ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. ഈ ആയത്തിൽ തോബ ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂറത്തു സുമറിലെ ഈ ആയത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കാൻ നമ്മെ ഏറെ താല്പര്യപ്പെടുത്തുന്ന ഒരു വചനമാണ് സൂറത്തു സുമറിലെ ഈ വചനം. ഈ വചനം ഇറങ്ങാനുണ്ടായ കാരണം തന്നെ, ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണം, മഹാനായ സയ്യിദുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. സഹാബാക്കളിലെ പ്രമുഖനായ ഒരു സഹാബിവര്യനായിരുന്നു മഹാനായ വഹ്ഷി റളിയല്ലാഹു അൻഹു. ആ വഹ്ഷി തങ്ങളുടെ കാരണമായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വഹ്ഷി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, മഹാനായ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗവും നബിതങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളുമായ മഹാനായ സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു, ആ ഹംസ തങ്ങളെ ഉഹുദിൻ്റെ രണഭൂമിയിൽ കൊല ചെയ്യപ്പെട്ടത്, ഷഹീദാക്കിയത് വഹ്ഷി എന്ന് പറയുന്ന സ്വഹാബിയായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ ഹിന്ദു റളിയല്ലാഹു അൻഹായുടെ അടിമയായി ജീവിച്ച ആളാണ് വഹ്ഷി റളിയല്ലാഹു അൻഹു. ആ ഹിന്ദു എന്ന് പറയുന്നവരുടെ പ്രേരണ കാരണമായിട്ട് വഹ്ഷി എന്നവർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ പിന്നീട് വഹ്ഷി റളിയല്ലാഹു അൻഹുവിന് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരാനുണ്ടായൊരു പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിൻ്റെ സാഹചര്യമാണ് ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണമെന്ന് മഹാനായ സയ്യിദുൽ മുഫസ്സിരീൻ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് വഹ്ഷി എന്ന് പറയുന്ന ആ സ്വഹാബി വര്യൻ്റെ ഗതകാല ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവർക്ക് അള്ളാഹു അഫുവ് ചെയ്ത് മാപ്പ് നൽകി അവരുടെ തൗബ സ്വീകരിച്ച് ജീവിതത്തിലെ വലിയ ദറജയിലേക്ക് അള്ളാഹു എത്തിച്ചു എങ്കിൽ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നാം പക്ഷാതപിക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കുന്നതിൽ, മഗ്ഫിറത്ത് ചോദിക്കുന്നതിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു നമുക്ക് അവൻ്റെ വിശാലമായ റഹ്മത്ത് നൽകി നമ്മയൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീനെന്ന് ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്
ആ മഗ്ഫിറത്തിനെ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം, ആ ജീവിതം സംശുദ്ധമാക്കേണ്ട, പാപമുക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് വിശ്വാസികളായ നാം. ഞാൻ ഓർക്കുകയാണ്, ഇമാം കല്യൂബി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൻ നവാദിർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രന്ഥത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആ സംഭവം. 60 വയസ്സുവരെ ജീവിച്ച ഒരു മനുഷ്യൻ, തൻ്റെ 60-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു പരിവർത്തനം വരികയാണ്. പഠിച്ചോനെ, ഞാൻ 60 വർഷക്കാലം ജീവിച്ചു, 6 പതിറ്റാണ്ടുകാലം ഞാൻ ജീവിച്ചു, നിൻ്റെ ആഹാരം കഴിച്ച്, നിൻ്റെ വെള്ളം കുടിച്ച്, നിൻ്റെ വായു ശ്വസിച്ച്, നിൻ്റെ സകലമാന അനുഗ്രഹങ്ങളും അനുഭൂതികളും അത് അനുഭവിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു. ഈ സമയത്ത് ഞാനങ്ങ് മരണപ്പെടുകയാണെങ്കിൽ 60 വയസ്സുവരെ ജീവിച്ച എനിക്ക് 21,500 ചില്ലാനും ദിവസങ്ങൾ ജീവിക്കാൻ നീ അവസരം തന്നിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ ഒരു ദിവസം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, 21,500 ചില്ലാനും തെറ്റിൻ്റെ വലിയ ഭാണ്ഡവും ചുമന്നുകൊണ്ട് ഞാൻ എങ്ങനെയാണ് റബ്ബെ നിന്നെ സമീപിക്കുക, ഞാനതിൽ ലജ്ജിക്കുന്നു. ആ മനുഷ്യനിങ്ങനെ ആലോചിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ്. അങ്ങനെ 2-3 ഘട്ടങ്ങളിലായി അത് ആവർത്തിക്കപ്പെട്ടു. ആ മനുഷ്യൻ ആ ഒരു ചിന്തയിൽ ലോകത്തോട് വിട പറയുകയാണ്. ഇമാം കല്യൂബി അവിടുത്തെ കിതാബുൻ നവാദിറിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഞാനിവിടെ അനുസ്മരിച്ചത് ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെയുള്ള ഈ ഒരു സമയത്ത് ഇന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അവൻ്റെ ദീന് അനുവദിക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ലെന്ന് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റുന്നവർ നമുക്കിടയിൽ എത്ര പേരുണ്ട് സുഹൃത്തുക്കളെ? ഇവിടെയാണ് നാം ഒരു തിരിച്ചറിവിലേക്ക് വരേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട്, അങ്ങനെ അബദ്ധവശാൽ നമ്മിൽ നിന്ന് വന്നുപോയ സകല പാപങ്ങളും കഴുകി ശുദ്ധിയാക്കാനുള്ള, പക്ഷാതപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സുവർണാവസരമാണ് പരിശുദ്ധമായ ഈ റമദാനിലെ മഗ്ഫിറത്തിൻ്റെ 10. ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാ വിശ്വാസികളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് പക്ഷാതപിച്ച് മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിൻ്റെ അരികിൽ കബൂലിയത്ത് ലഭിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അള്ളാഹു അങ്ങനെ സ്വീകരിക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും 4 ഘടകങ്ങളാണ് നാം പാലിക്കേണ്ടത്. തുലുബ മതാബം ബിന്നദാമതി മുക്ലിയ വബിയസ്മി തർകി ദംബി ഫീ മസ്തഖ്ബല وبراءه من كل حق الادمي فلهذه الاركان فرها وكملا. പ്രധാനമായും 4 കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണം. 1, ചെയ്തു പോയ തെറ്റിൽ അവൻ ഖേദം പ്രകടിപ്പിക്കണം. എന്നിൽ അത് സംഭവിച്ചു പോയല്ലോ എന്നൊരു ഖേദത്തോടു കൂടെ അവൻ തൗബ ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപാപങ്ങളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് അവൻ ഒഴിവാകണം. മറ്റൊന്ന്, ഇനി ഒരിക്കലും റബ്ബേ ഞാനത് ആവർത്തിക്കുകയില്ല, ഞാനിനി അത് ചെയ്യില്ല എന്നൊരു ഉറപ്പ് അവനിക്കുണ്ടാവണം. അതുപോലെ സൃഷ്ടികളുമായുള്ള ഇടപാടുകൾ അത് തീർക്കുകയോ അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കുകയോ ചെയ്തുകൊണ്ട് നല്ല തെളിഞ്ഞ സ്ഫടിക സമാനമായ മനസ്സുകൊണ്ട് ഒരാൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10 ഉപയോഗപ്പെടുത്തി തൗബ ചെയ്ത് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് മഗ്ഫിറത്തിൻ്റെ 10 ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ആയുസ്സുകാലം ഇതുപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയും
നമ്മുടെയൊക്കെ വലിയ ഗൗരവമേറിയ ആലോചനയും ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്കതിന് അവസരം നൽകട്ടെ. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. Protect me and guide me.